ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു ഫാർമസിസ്റ്റ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആസ്ക് അസ്മിത ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു അതായത് എന്നോട് കുറച്ച് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ അതിന് ഉത്തരം തരും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംഭവം ഒരു ക്വസ്റ്റ്യൻ അസ്മിത ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സോ ആ ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഓവർ സമയം കളിയാനില്ല ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം പിന്നെ എന്താണ് ഷെയർ ചെയ്യുക യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊന്നും ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എനിക്കറിയാലോ കണ്ടാറിഞ്ഞ് ഞങ്ങൾ ചെയ്യാം ഓക്കെ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക് സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ രാഹുൽ രാജ് ആണ് ചോദിച്ചിട്ടുള്ളത് ഐ വാണ്ട് ടു ഡെവലപ്പ് ഡ്രഗ്സ് ആൻഡ് മാനുഫാക്ചർ ഡ്രഗ്സ് വിച്ച് കോസ് ഷുഡ് ഐ സ്റ്റഡി അതായത് പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അവന് ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നാണ് പറഞ്ഞത് അതായത് അതായതിപ്പം അതിനിപ്പം കോഴ്സ് പഠിക്കണം നിർബന്ധമൊന്നുമില്ല നമ്മുടെത് പൈസ ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ കിട്ടും പക്ഷേ ബി ഫാം പഠിച്ചാൽ ഒന്നുകൂടിയും ബെറ്റർ ആണ് ഏറ്റവും നല്ലത് ബി ഫാം പഠിച്ച ഒരാളാകുമ്പോൾ നമുക്കതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് സോ അത് ബി ഫാം തന്നെയായിരിക്കും നല്ലത് ബി ഫാം പഠിച്ചാൽ നമുക്കൊരു മാനുഫാക്ചറിങ് പ്ലാന്റ് ഒക്കെ ഇടാം അതും കേരളത്തിലൊക്കെ മാനുഫാക്ചറിങ് പ്ലാൻസ് ഒക്കെ പൊതുവേ കുറവാണ് എന്നാലും ഭാവിയിലൊക്കെ സ്കോപ്പുള്ള സംഭവങ്ങളാണ് കാരണം ഓരോ ഇഷ്യൂസാണ് ഓരോ സ്ഥലങ്ങളെ ഇഷ്യൂസൊക്കെ വരും അത് അതാണ് മെയിനായിട്ട് കേരളത്തിലൊക്കെ കുറവായിട്ടുള്ളത് എനിവേ ബി ഫാം ഈസ് ദ ബെസ്റ്റ് കോഴ്സ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം സുഹാന ചോദിച്ചിട്ടുള്ളതാണ് വിച്ച് ഈസ് ദ ബെസ്റ്റ് ഗവണ്മെൻറ്റ് ഫാർമസി കോളേജ് ഇൻ കേരള അതാണ് ചോദ്യം ഓക്കെ ഏറ്റവും നല്ല ഗവൺമെൻറ് ഫാർമസി കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ഉണ്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉണ്ട് രണ്ടും നല്ല കോളേജാണ് ഒന്നുകൂടി നല്ലത് ട്രിവാൻഡ്രം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കാലിക്കറ്റും മോശമൊന്നുമില്ല ഓക്കെ എന്തായാലും ഗവൺമെൻറ് കോളേജസ് ആകുമ്പോൾ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും ഒക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടാവും പക്ഷേ ഫീ കുറവായിരിക്കും പക്ഷേ പ്രൈവറ്റ് കോളേജസ് ആകുമ്പം നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അത് ഷൂറാണ് ഏഹ് അപ്പോൾ നല്ല കോളേജ് എന്ന് പറയുമ്പോൾ ത്രിവാണ്ട്രം മെഡിക്കൽ കോളേജ് ഇസ് എ ഗുഡ് കോളേജ് ആൻഡ് കാലിക്കറ്റ് ആൾസോ ഗുഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഹനിയെന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ടെൽ അബൌട്ട് റെഗുലേറ്ററി അഫേർസ് ഇറ്റ്സ് കോപ്പ് ആൻഡ് സാലറി പാക്കേജസ് ബോർത്ത് ഫോർ എക്സ്പീരിയൻസ്ഡ് ആണ് ഫ്രഷേഴ്സ് ഓക്കെ ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ അതായത് റെഗുലേറ്ററി അഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡ്രഗ് ഒരു ഡ്രഗ് ഇപ്പോൾ നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു എനിക്കൊരു കമ്പനി ഉണ്ട് ഞാനൊരു ഡ്രഗ് ഫോർമുലേറ്റ് ചെയ്ത് അത് ഓരോ കൺട്രീസിനും റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട് യു എസ് സിനിമ ഇപ്പോൾ യു എസ് എഫ് ഡി എ പോലെ നമ്മുടെ ഇന്ത്യക്ക് സി ഡി എസ് ഇ എസ് ഒന്ന് പറയുന്നൊരു റെഗുലേറ്ററി ബോഡി ഉണ്ട് അത് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ അത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വിൽക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ അതിൻ്റെ ഫോർമാലിറ്റീസ് ഈ ക്ലിനിക്കൽ ട്രയൽ ഡാറ്റാസ് അതിൻ്റെ എല്ലാ പേപ്പർ വോക്സും കാര്യങ്ങളൊക്കെ റെഡി ഈ പിന്നെ റെഗുലേറ്ററി അതോറിറ്റിയിലോട്ട് അയക്കുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈ റെഗുലേറ്ററി അഫേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഓക്കെ അതിനൊരു കോഴ്സിനുണ്ട് എം ഫാം റെഗുലേറ്ററി അഫേഴ്സ് നമുക്ക് ഫാർമസ്യൂട്ടിക്സിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട് അത് പഠിച്ചാൽ തന്നെ നമുക്ക് റെഗുലേറ്ററി അഫേഴ്സ് ആ ഒരു ഏരിയയിലോട്ട് അത് എല്ലാ കമ്പനീസും മോസ്റ്റ് ഓഫ് ദ കമ്പനീസിനും അതൊക്കെ ഉണ്ടാകും റെഗുലേറ്ററി അഫേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അത് നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പം അതൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് സംഭവം ഇത്രയേ ഉള്ളൂ ഒരു ഡ്രഗ് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്ററി ബോഡിയിലോട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ക്ലിനിക്കൽ ട്രയൽസിൻ്റെ ഡാറ്റാസും എല്ലാ കാര്യങ്ങളൊക്കെ എന്താണ് ഓർഗനൈസ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക അതിൻ്റെ പേപ്പർ വോക്സും കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് റെഗുലേറ്ററി അഫയേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സാലറി എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു തേർട്ടി ആ ഒരു തേർട്ടി ട്വൻറ്റി ഫൈവ് ടു തേർട്ടി സ്റ്റാർട്ടിങ് എന്തായാലും ഉണ്ടാവും അതൊക്കെ നമ്മൾ ചിലപ്പം നമ്മൾ നല്ല നല്ല കോളേജസ് പഠിക്കുമ്പോൾ നമുക്ക് എം ഫാം ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്ലേസ് ആവും അല്ലെങ്കിൽ കമ്പനി പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്ത് ചെയ്യാവുന്ന ജോബ്സാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ബി ഫാം ഫോർ വർഷ നാല് വർഷത്തിൻ്റെയും ടോട്ട നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ബി ഫാം നാല് വർഷത്തിൻ്റെയും ടോട്ടൽ ഫീ എത്രയാവും പ്രൈവറ്റായി പഠിക്കുമ്പം പ്രൈവറ്റായി പഠിക്കുമ്പോൾ എന്തായാലും ഇപ്പം അതിൻ്റെ ഒരു ഫീ സ്ട്രക്ചർ ഓരോ കോളേജസിനും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും ഒരു വൺ പോയിന്റ് ടു ഫൈവ് ലാക്സ് പെർ ഇയർ വെച്ച് കൂട്ടിയാൽ മതി ഓക്കെ എന്തായാലും ഒരു അഞ്ചാറ് ലക്ഷം റുപ്യ നമ്മൾ കോളേജിൽ തന്നെ കൊടുക്കേണ്ടി വരും ഒരു ഞാനൊരു റഫ് ഫിഗറാണ് പറയുന്നത് പിന്നെ ഹോസ്റ്റൽ മെസ്സ് ഒക്കെ ബാക്കി ബാക്കി ചിലവ് ചിലവുകളൊക്കെ ഉണ്ടല്ലോ ഒക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു എട്ട് ലക്ഷം റുപ്പ്യൊക്കെ നാല് വർഷമായിട്ട് പത്ത് ലക്ഷം ഉറുപ്പ്യൊക്കെ ആവും ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേവ്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ചോദിച്ചിട്ടുള്ളത് ഈസ് നീറ്റ് റിക്വയർഡ് ഫോർ ഫാംഡി ഫാംഡിക്ക് നീറ്റ് വേണമെന്ന് വെച്ചാൽ ഫാം ഡിക്ക് നീറ്റിൻ്റെ ആവശ്യമില്ല ഫാംഡി എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റൊന്നും കൊടുക്കാതെ ഹോസ് അല്ലേ അതായത് ഇപ്പോൾ ഇവിടെ പ്രൈവറ്റ് കോളേജസ് അല്ലേ കൊടുക്കുന്നുള്ളൂ പൊതുവേ ഫാംഡി അപ്പോൾ അതിന് നീറ്റിൻ്റെ ആവശ്യമില്ല നിങ്ങൾ ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ നല്ല നല്ല കോളേജസ് ആണെങ്കിൽ അവിടെ അവർ എൻട്രൻസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും മണിപ്പാലൊക്കെ എൻട്രൻസ് ഉണ്ട് വന്നുണ്ട് ഫാംഡിക്ക് അപ്പം മണിപ്പാൽ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും നീറ്റൊന്നുമില്ല നീറ്റിലൊന്നും ഫാമിഡി വരുന്നില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടെൽ അബൌട്ട് ക്ലിനിക്കൽ എസ് എസ് സ്കോപ്പ് ആൻഡ് സാലറി പാക്കേജസ് ബോത്ത് ഫോർ ഫ്രഷേഴ്സ് ആൻഡ് എക്സ്പീരിയൻസ് ക്ലിനിക്കൽ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഡ്രഗിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് നടത്തുമ്പോൾ ഒരുപാട് പോപ്പുലേഷൻ ഒരു ചങ്ക് ഓഫ് പോപ്പുലേഷൻ്റെ ഡാറ്റാസ് ആണ് ഉണ്ടാവുക അല്ലേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആൻറ്റി ക്യാൻസർ ആക്ടിവിറ്റി ഓഫ് എ ഡ്രഗ് ആണ് നമ്മൾ ക്ലിനിക്കൽ ട്രയൽസിൽ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് പോപ്പുലേഷൻ ബ്രസീല് ആഫ്രിക്ക അങ്ങനെ ഒരുപാട് പോപ്പുലേഷൻ്റെ ഡാറ്റാസാണ് ഉണ്ടാവുക ആ ഒരു ചങ്ക് ഓഫ് ഡാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്ത് എക്സ്ട്രാ പോളേറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ എഫിക്കസിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം ഓക്കെ ഇപ്പോൾ ഡ്രഗ് ജസ്റ്റ് ഫോർമുലേറ്റ് ചെയ്താൽ മതി ഫോർമുലേഷൻ്റെ ൾക്ക് പക്ഷേ ഈ ക്ലിനിക്കൽ ഡാറ്റ റിവ്യൂ മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഈ ഒരു ഡാറ്റ ഈ ക്ലിനിക്കൽ ഡാറ്റ സ്റ്റഡി ചെയ്യാനുള്ള ടൂളാണ് ഈ എസ് ഐ എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഒക്കെ റൈവ് എസ് ഐ എസ് എന്നൊക്കെ പറയുന്നത് ഈ ക്ലിനിക്കൽ ഡാറ്റ ഒരു ചങ്ക് ഓഫ് ഡാറ്റാസ് ഉണ്ടാവും അത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് എക്സ്ട്രാപൊളൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഫിക്കസിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്രഗിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുക ഓക്കെ സോ ഈ ക്ലിനിക്കൽ എസ് എസ് അല്ലെങ്കിൽ സാസ് സാസ് പ്രോഗ്രാമർ ഉണ്ട് റൈവ് ഉണ്ട് റൈവ് സോഫ്റ്റ്വെയ്സ് സാ സാസ് സോഫ്റ്റ്വെയ്സ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനോടൊക്കെ വലിയ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാമൊക്കെ പഠിച്ചാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് നല്ല സ്കോപ്പ് ഉള്ള സംഭവമാണ് ഇതൊക്കെ ഒരു പുതിയ പുതിയ ഭാഗങ്ങളാണ് ഓക്കെ പുതിയ ഭാഗങ്ങളെല്ലാം ആളുകൾ ഇതിൽ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ആളുകൾക്ക് വല്ലാണ്ട് അറിയില്ല ഓക്കെ സോ അതാണ് ക്ലിനിക്കൽ എസ് എ എസ് ക്ലിനിക്കൽ സാസ് എസ് എസ് എന്നൊക്കെ പറയുന്നത് അതാണ് റൈവ് രണ്ട് കുറേ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട് അതായത് ഒന്നുമില്ല ക്ലിനിക്കൽ ഡാറ്റ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് പഠിക്കുക അതൊരു ടൂളാണ് ഓക്കെ ദാറ്റ്സ് ഇറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തലബോട്ട് റവുലേറ്റ് ലഫസ് ഇത്രയേ ഉള്ളൂ പിന്നെ ചോദിച്ചിട്ടുള്ളത് ബി ഫാമിൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ബി ഫാമിൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നാല് വർഷത്തെ അല്ലെങ്കിൽ എട്ട് സെമ്മിൻ്റെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് ഒരു വലിയ ലെങ്ത്തി വീഡിയോ അതിപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താ കാര്യം ഒന്നുമില്ല ഓരോ സെം നിങ്ങൾ നോക്കുക അതിലേതൊക്കെ സബ്ജക്ട്സ് പഠിക്കാണ്ട് നോക്കുക അത് നമ്മൾ നോക്കുക അല്ലാണ്ട് മൊത്തമായിട്ടിപ്പോൾ കേട്ടിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല ആരും ഇപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് പോയി പഠിക്കുമ്പോൾ സിലബസ് മൊത്തം എടുത്ത് നോക്കിയാൽ നമ്മൾ കറങ്ങി പോവുകയുള്ളൂ സോ അതിൻ്റെ ആവശ്യമില്ല ഓരോ സെമ്പ് എടുക്കുക കുഹാസിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും ബി ഫാമിൻ്റെ സിലബസ് അപ്പോൾ അതെടുത്ത് നോക്കുക എന്തൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റ് ആ ഉള്ളതെന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ നമ്മളിപ്പോൾ സിലബസ് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സോ ഇത്രയും ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ ഒക്കെ റെലവെൻ്റ് ആയിട്ടുള്ള ആണ് സോ ഇനി നമുക്ക് വേറൊരു സെഷൻ വേണമെങ്കിൽ നടത്താവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ